മുസ്ലിം സമൂഹത്തിൽ ഏതു സംഘടനകളെ വിശ്വാസത്തിനെടുത്താലും ഏതു പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിനെടുത്താലും ഏതു സംഘടനകളും ഏതു പ്രസ്ഥാനങ്ങളും നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിച്ചാലും അവരൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ഗൗരവതരമായ അപകടങ്ങളും അപകടകരമായ ഫിത്നകളും കാന്തപുരം വിഭാഗം ഉണ്ടാക്കും എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാർ ദീർഘദൃക്കുള്ള നേതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അതിന്റെ ഗൗരവത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ ഒരു അഴകുഴമ്പൻ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അതും ഒരു പണ്ഡിത സംഘടനയല്ലേ? അതിനും നേതൃത്വം നൽകുന്നത് പണ്ഡിതന്മാരല്ലേ? സയ്യിദന്മാരല്ലേ? തന്നന്മാരല്ലേ? അവരും പണ്ഡിതന്മാരാണല്ലോ, അവരും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണല്ലോ എന്ന ഒരു അഴകുഴമ്പൻ നയമാണ്, നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. ആ നിലപാടിന്റെ ആ നയത്തിന്റെ അപകടമാണ് ഇന്ന് കുറ്റാലൂർ മഹല്ല് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള മാസകലമുള്ള നിരവധി മഹല്ലുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ അലംഭാവത്തിൽ നിന്ന് നമ്മൾ ഉണർന്നില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് ഇതിന്റെ പരിണിത ഫലം ഗുരുതരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു സുവർണ അവസരമാണിത്. ഇത് നമ്മൾ കളഞ്ഞുകുടിക്കാൻ പാടില്ല. മഹാനായ നാട്ടിക ഉസ്താദിന്റെ പഴയ കാലത്തെ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ മഹല്ലത്തിലുള്ള പ്രശ്നങ്ങൾ സമകാലിക, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള പ്രശ്നങ്ങൾ, കാന്തപുരം വിഭാഗം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രമാത്രം പ്രസക്തമാണ് മഹാനായ നാട്ടിക ഉസ്താദിന്റെ പ്രവചനാത്മകമായ ആ പ്രഖ്യാപനം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ ഉസ്താദ് പറയട്ടെ. മുസ്ലിമീങ്ങളിൽ ആര് ഒരു മഹല്ലിൽ ഉണ്ടായാലും ഈ വിഭാഗത്തെ മഹല്ലിൽ ആദ്യിപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നതാണ്, ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല, എല്ലാം ആശയ ആമാശയ സംബന്ധി. ആശയ സംബന്ധിയല്ല, ആമാശയ സംബന്ധി. സലാത്തു ആമാശയത്തിനാണ്, വിഖു ആമാശയത്തിനാണ്, ബുർദ നഗറും ആമാശയത്തിനാണ്, സലാത്ത് നഗറും ആമാശയത്തിനാണ്. ആത്മീയമായ ചിഹ്നങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നത് ആമാശയത്തിനാണ്, ആശയത്തിന്റെ സംരക്ഷണത്തിനല്ല, ആദർശത്തിന്റെ സംരക്ഷണത്തിനല്ല. സാർ പറയട്ടെ. ഇതൊക്കെ നിർത്താനുള്ള ഏറ്റവും നല്ല പരിപാടി അതാണ്. ഇവര് കരഞ്ഞു പറയുമ്പോ, കരഞ്ഞു പിഴിഞ്ഞു പറയുമ്പോ, ഇതും സലാത്തല്ലേ, ഇതും നിക്റല്ലേ, ഇതും റസൂലുള്ളാന്റെ പേരിൽ തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിന് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒളി അജണ്ടകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയണം. തിരിവ് കൊടുക്കാതിരുന്നോക്ക് താനേ ഇതൊക്കെ നിൽക്കും. പറയട്ടെ. അരക്കാത് കൊടുക്കാതിരുന്ന അരക്കാശ് കൊടുക്കാതിരുന്ന താനെ പിരിച്ചുവിടും. ഞാൻ പിന്നെ പറയാം, പക്ഷെ അധികം പറഞ്ഞോളാം. താനെ പിരിച്ചുവിടും. എല്ലാം ആമാശയ സംബന്ധിയാ, ആശയ സംബന്ധിയല്ല. എനിക്കറിയാവരെ, നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ. എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. ആ നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴാ നമ്മളൊക്കെ ഇവിടെയുള്ള തങ്ങളെ പരിചയപ്പെട്ട് വരുന്നത്. 10 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോ അതൊരു തങ്ങളല്ലേ, ഒരു പണ്ഡിതനല്ലേ എന്ന നിലയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. അദ്ദേഹം മാത്രമല്ല, പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്, പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ പറയിപ്പിച്ചാൽ എന്താ ചെയ്യാ? കുടുംബ സമേത ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബ സമേതം തങ്ങളൊക്കെ തന്നെയാണ് ശരി. തങ്ങന്മാർക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, പണ്ഡിതന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അതൊന്നും അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ ആ ആദരവും ആ ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിക്കാനും ഈ സമുദായത്തെ പറ്റിക്കാനും കബളിപ്പിക്കാനും രംഗപ്രവേശം ചെയ്ത പിന്നെ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണോ? അബുല്ല മൗദൂദി തങ്ങളല്ലേ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ തങ്ങളല്ലേ?
എന്ന് പറഞ്ഞിട്ട് അവരുടെ ആശയ വൈകല്യങ്ങളും അവരുടെ ആദർശ വൈകല്യങ്ങളും ഒന്നും പറയരുത് എന്നൊന്നല്ലല്ലോ. തങ്ങന്മാരാണ് ആ ആദരവ് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ആ ആദരവിനനുസരിച്ച് തങ്ങന്മാര് നിൽക്കേണ്ടടുത്ത് തങ്ങന്മാര് നിൽക്കണം. ആ ആദരവും ബഹുമാനവും ചൂഷണം ചെയ്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കാൻ ഇറങ്ങിയാൽ ഇത് ഈ കുറ്റാലൂര് മാത്രമല്ലല്ലോ, തൊട്ടപ്പുറത്തന്നെ ചെറമംഗലം, ചെറമംഗലത്ത് ഇവിടെയുള്ള മഹാന്റെ സഹോദരനാണല്ലോ ചെറമംഗലം മഹലിൽ നടന്ന സകലമായ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ. എന്താണോ കുറ്റാലൂരിൽ നടക്കുന്നത് അത് തന്നെയാണ് ചെറമംഗലത്ത് നടന്നത്. അവസാനം പിടിച്ചു പുറത്താക്കേണ്ടി വന്നു അവിടെയുള്ള തങ്ങളെ. ആത്മീയമായ സകലമാന ചിഹ്നങ്ങളെയും ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബവും ഒരു സംഘടനയും എല്ലാം ഉരുമ്പിട്ടിറങ്ങുമ്പോ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്വന്തം സംഘടനയുടെ പ്രവർത്തകൻ മരിക്കുന്നതുവരെ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചു പ്രവർത്തിച്ച ഒരു പ്രവർത്തകന്റെ മയ്യത്ത് നിസ്കാരത്തിനൊന്ന് എഴുന്നള്ളിയതിന്റെ പേരിൽ 12 ലക്ഷം രൂപയാണ് മയ്യത്ത് നിസ്കരിച്ചു കൊടുത്തതിന്റെ പേരിൽ സലാത്ത് നഗറിലെ തങ്ങൾ ചോദിച്ചത്. 12 ലക്ഷം രൂപ ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വന്നുകൊടുത്തതിന്റെ പേരിൽ. ഇത് ഞാൻ സലാത്ത് നഗറിന്റെ മുറ്റത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. അലീൽ ബുഖാരി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചില ആളുകളെ ഉപയോഗപ്പെടുത്തി എനിക്ക് എവിടെ നിന്നാണ് ഈ കഥ കിട്ടിയത്, എവിടെ നിന്നാണ് ഈ സംഭവം, എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് അന്വേഷിക്കാൻ ചില ആളുകളെ ഏർപ്പെടുത്തി എന്നല്ലാതെ ഈ സംഭവം നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആളത്തമുണ്ടെങ്കിൽ നിഷേധിക്കൂ, തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രവർത്തകൻ മരിച്ചപ്പോ അയാൾക്കൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ, മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വന്നതിന്റെ പേരിൽ അയാളുടെ മക്കളോട് കാന്തപുരത്തെ ഖലീൽ ബുഖാരി തങ്ങൾ ചോദിച്ചത് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം അങ്ങനെ കുടുംബസമേതം തട്ടിപ്പിനിറങ്ങാം, ഒരു സംഘടന മുഴുവൻ തട്ടിപ്പിനിറങ്ങുന്നു. കാന്തപുരത്തെ അബൂബക്കർ മുസ്ലിയാര് ഇവിടെ മുടി കൊണ്ടുവന്നു, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ വ്യാപകമായ സാമ്പത്തിക സമാഹരണങ്ങൾ നടത്തി. അത് ഉണ്ടാക്കാൻ അത് വെക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു, ആ പള്ളിക്ക് വേണ്ടി വേറെ പിരിവ് നടത്തി. അതും കഴിഞ്ഞിട്ട് അവസാനിക്കാത്ത ദുരയുമായി പിന്നെ പൊടി കൊണ്ടുവന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ എല്ലാവർക്കും കാണാപ്പാഠമായ വിഷയമാണ്. ഒരു പൊടി കൊണ്ടുവന്നു മദീന മുനവ്വറയിലെ റൗളത്തു ഷെരീഫയിൽ നിന്ന് പൊടി കൊണ്ടുവന്നു. ആ പൊടി വടിച്ചെടുത്തിട്ട് മദീനയിലെ സൂക്ഷിപ്പുകാർ അവിടെയുള്ള റൗളയുടെ പരിപാലകർ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊടി അവതരിപ്പിച്ചു. ഏതായി മദീന? എവിടെയാണ് മദീന സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യയിലല്ലേ? സൗദി അറേബ്യൻ ഭരണാധികാരികളുടെ നിലപാട് എന്താ? മദീനയിലെയും മക്കയിലെയും പരിപാലകരുടെ നിലപാട് എന്താ? അവിടെ പോയ ആളുകൾക്ക് അറിയാമല്ലോ, ഒന്ന് ഹബീബിന്റെ കബറിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് കൈയുയർത്തി ദുആ ചെയ്താൽ ഉടനെ പോലീസ് ആട്ടി ഓടിക്കുന്ന സ്ഥലമാണ് മദീന. തനി വഹാബികളാണ് മദീനയുടെയും മക്കയുടെയും നിയന്ത്രണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ദുആ ചെയ്യാൻ പോലും അനുവദിക്കാത്ത മദീനയിലെ പരിപാലകർ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പൊടി തുടച്ചെടുത്ത് വടിച്ചെടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയി കേരളത്തിൽ കൊണ്ടുപോയി വിറ്റ് തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാല് അത് അംഗീകരിക്കണമെങ്കിൽ തലയിൽ ആൾതാമസമുള്ളവർക്ക് കഴിയും? തലയിൽ ആൾതാമസമുള്ളവർക്ക് കഴിയുമോ? എന്നാൽ ഇയാളുടെ അനുയായികൾ അത് തക്ബീറിൽ സ്വീകരിച്ചു, ആ പൊടി കലക്കി ഒരുപാട് കുടിപ്പിച്ചു. ഇപ്പോ ഇതാ ഒരു പാത്രം, ആ പാത്രത്തിന്റെ ഫോട്ടോ എടുക്ക. $75 ആർക്കും കിട്ടുന്ന പാത്രമാണിത്. $75 മുടക്കാൻ കയ്യിലുണ്ടെങ്കിൽ ഏതാളുകൾക്കും കിട്ടാവുന്ന ഒരു പാത്രമാണ് അഹമ്മദ് ഖദ്റജി പാനപാത്രം എന്നൊക്കെ സംസ്കൃതത്തിലൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടോടെ കൊണ്ടുവന്നു കൊടുത്തത്. $75 ഉണ്ടെങ്കിൽ ആർക്കും കിട്ടുന്ന പോരെങ്കിലോ പാത്രത്തിന്റെ മധ്യഭാഗത്ത് ഇസ്രയേലിന്റെ ചൂതന്മാരുടെ ചിഹ്നമായ ഡേവിഡ് സ്റ്റാർ എന്ന് പറയുന്ന ചിഹ്നം ആലേഖനം ചെയ്ത് ചൂതന്മാര് പുറത്തിറക്കുന്ന പാത്രമാണ് അഹമ്മദ് ഖദ്റജി കാന്തപുരത്തിന് കൊണ്ടുപോയി കൊടുത്തത്. ഞങ്ങൾ ഒരുപാട് കാലമായി പറയുന്നു ഇയാൾ ഏതോ ബാഹ്യ ശക്തികളുടെ ചാരനാണ്,
ജൂതശക്തികളുടെ ചാരനാണ് കാന്തപുരം എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അന്ന് അതിനെ എഴുതി തള്ളിയ ആളുകൾക്ക് ഏറ്റവും പുതിയ തെളിവ് ജൂതന്മാരുടെ ഔദ്യോഗിക ചിഹ്നമായ ആറ് കോണുള്ള ഡേവിഡ് സ്റ്റാർ ആലേഖനം ചെയ്തിട്ടുള്ള പാത്രം കൊണ്ടുവന്നിട്ടാണ്. അത് നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഇപ്പൊ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പ്രസംഗിച്ചത്? നേതൃത്വം എന്തു പറഞ്ഞാലും അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീങ്ങിക്കൊള്ളാം, നേതൃത്വം എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ അനുസരിച്ചുകൊള്ളാം. ആരായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി? യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വഷളാക്കിയതിന്റെ ഉത്തരവാദിത്തം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കാ. അത് ഞാൻ പറയുന്നതല്ല, നൗഷാദ് അൽസനി പറയട്ടെ. ഈ വിവാദം മുഴുവൻ ഇത്രമേൽ വഷളാക്കിയ ഒന്നാമത്തെ പ്രതി ആരാണ് എന്ന് നൗഷാദ് അൽസനി ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ ഇതിന്റെ ഒന്നാം പ്രതി ആരാന്ന് ചോദിച്ചാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം മുമ്പിൽ പറഞ്ഞിട്ട് ആലോചിക്കപ്പോ എന്താ പറഞ്ഞത്? അതാണ് അതിന്റെ പ്രശ്നം. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓരോന്ന് അങ്ങോട്ട് പത്ത് കൊടുക്കും, പിന്നെ ആളുകൾ ചോദിക്കുമ്പോ ആ അത് ഞാനൊന്ന് വിളിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മളെ തുർക്കിയിൽ നിന്നും മനസ്സിലാവാതെ പോയത്. പഴയ നോക്കൂ, ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. എല്ലാം അറിഞ്ഞിട്ടും സാധുക്കളായ അനുയായികളെ പൊട്ടം കൽപ്പിക്കാൻ വേണ്ടി നേതാക്കൾ എന്തു പറഞ്ഞാലും അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്ന് ഫത്വ കൊടുക്കുന്ന, അങ്ങനെ പ്രസംഗിച്ച് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാതെ അനുയായികളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉണ്ടല്ലോ, അയാളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വഷളാക്കിയത്. അയാളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയത്. നൗഷാദ് അൽസനിയാണ് പറയുന്നത്, അതുകൊണ്ടാണ് തുർക്കി അതൊക്കെ സംഭവിച്ചത്. എന്താ തുർക്കിയിൽ സംഭവിച്ചത്? അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തകരെ ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. വലിയൊരു പരിപാടി, ബൃഹത്തായ ഒരു പരിപാടിയാണ്. നമുക്ക് സാമ്പത്തികമായ മറ്റു വരുമാന മാർഗങ്ങളില്ല, മുടിയില്ല, പൊടിയില്ല, ഓട്ടപ്പാത്രമൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പരമാവധി കൈയയച്ച് സഹായിച്ച് സഹകരിച്ച് സംഘാടകരെ സന്തോഷിപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഭാവന എന്ന നല്ല നിജത്തോടുകൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായി കൊടുക്കണം. ബിസ്മില്ലാഹിർ. അപ്പൊ എന്താ തുർക്കിയിൽ സംഭവിച്ചത്? തുർക്കിയിലല്ല സംഭവിച്ചത്, സംഭവിച്ചത് കുറ്റ്യാലിയിലാണ്. അതൊന്ന് കാണാം. ഇവിടെ ഒന്ന് പ്രസംഗിച്ച ആളെ പാണ്ഡിത്യവും അയാളുടെ വിവരത്തിന്റെ ആഴക്കം നമുക്ക് അറിയണമല്ലോ. അതൊന്ന് കാണാം. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. നേരെ പറയാം, ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സെനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സെനദ് എന്താണ്? ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സെനദ് വായിക്കും, സെനദ് വായിക്കും. ആ രണ്ട് മറുപടി പിന്നെ എനിക്കൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, ഖുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ 35 തിരിക്കോ, 34 മുടി. അല്ലാഹു നബിയ അഹമ്മദ് തൈബൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാതെ പിന്നെ ചോദിക്കട്ടെ. ഇപ്പൊ തന്നെ ഇറങ്ങിയ എന്റെ മുസ്ലിയാരെ ഇമ്മാതിന് പൊട്ടപ്പോയത്ര എഴുതിയെങ്കിലും പറയണം. മൊയിലാമ്മാറെ പറയിച്ചത് ഞാൻ വിചാരിച്ചത്, ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരമുണ്ടെന്നുള്ളൊരു മതിപ്പനത്തിൽ ഉണ്ടായിരുന്നു. ഈ കുത്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിട് എന്നിട്ട് പറയാം ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്. ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. എന്ന് പറയുന്ന കുത്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനിക്ക് മറുപടി അല്ല, എനിക്ക് അനുകൂല. സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കി.
ഇന്ത്യയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സെനറ്റിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു, എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരിച്ചിക്കോ, 35 തിരിച്ചിക്കോ, 34 തിരിച്ചിക്കോ, രണ്ടും അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് ാണ് പറഞ്ഞ 34 മുരിലാറേ 43. അപ്പൊ തലക്കുന്നേ തുടങ്ങി ഒന്നാം ക്ലാസ് മുതൽ അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക, എന്നിട്ട് പോലെ എന്നെയും ബഹാവുദ്ദീൻ മുരാറി അറിഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ. അതുപോലെ സലാസം വാർബൈന എവിടെ പഠിച്ചാൽ പറയോ ഈ കിതാബ്? അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് മുഹമ്മദ് മുഹമ്മദ് അഞ്ചാമൻ നാഞ്ചിന്നല്ല, അത് കഴിച്ചത് മുഹമ്മദ് ഖാമിസിന്റെ അടുത്ത് സലാസം മർബൈന ഖാരതം മഹ്ഫൂദത്തുൻ മഅലമാനത്തിൽ മുബാറക എന്ന് പറയുന്നു. ഈ സലാസം മർബൈന ഖാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോ മൂപ്പർ വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം മർബൈന വേറെയാണ്. അൽഹാമിക്കും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർദ്ദവിനിയും മനസ്സിലായിട്ടില്ല, എന്നിട്ടല്ലേ അല്ലി വിട്ടൈ ആ മതി. അപ്പോ വലിയ കാര്യമായി മുടി വിവാദം മൊത്തത്തിൽ ഏറ്റെടുത്ത് വിശദീകരിക്കുന്ന ആളുടെ ഗതികേടാണിത്. ഇദ്ദേഹം എന്തൊക്കെ ഈ സാധുക്കളായ അനുയായികളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു? ഞങ്ങൾ ഈ സാധുക്കളായ എസ്എസ്എഫുകാരെ, ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സാധുക്കളായ എസ്എസ്എഫുകാരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ പെട്ടുപോയതാ. ഈ പ്രകടനപരതയും ഈ കാട്ടിക്കൂട്ടലുകളും ഒക്കെ കണ്ടിട്ട് ഇത് തന്നെയാണ് ശരി എന്ന് തിരിച്ചുപോയ, ഇത് തന്നെയാണ് യഥാർത്ഥ ദീന് എന്ന് തെറ്റിദ്ധരിച്ചു വശായ ആളുകളാണ് ഇവിടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർ. അവരുകൂടി മനസ്സിലാക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കുന്ന നിങ്ങളുടെ നേതാക്കളുണ്ടല്ലോ, എന്തൊക്കെ ഗതികേടാണ് ഇവർക്ക് വന്നത്. ഞങ്ങളുടെ കോഴിക്കോട്ട് ഇസ്ലാമിക് സെന്റർ അടിച്ചുവാരുന്ന അമ്മു എന്ന് പറയുന്ന പെണ്ണിന്റെ മുടി പോലും ജലാൽ ബദറും മൗലായ സലീം ചൊല്ലി സ്വീകരിക്കേണ്ട ഒരു ഗതികേട്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോ നിങ്ങൾക്കുണ്ടായി. ആലോചിക്കണം, ഷാറെ മുബാരക്കാണ്, തിരുവേഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരമ്മു എന്ന് പറയുന്ന ആ മുസ്ലിം പെണ്ണിന്റെ മുടി പോലും ആഘോഷിച്ചു കൊണ്ടുപോവേണ്ട ഒരു ഗതികേട്. ആരാ ഇതൊക്കെ ചെയ്യിച്ചത്? ഇതും ചെയ്യിച്ചത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാണ്. നൗഷാദ് ഹസനി ഒന്ന് പറയട്ടെ. ഇനി ഞാനവിടെ ഒന്നുകൂടി പറയാം. ഞങ്ങളന്ന് ബോംബെയിലേക്ക് പോയി, നിങ്ങൾക്കറിയാലോ. അതേപോലെ തന്നെ ഈ ആക്കോട് വെച്ച് നടന്ന സംഭവം അതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇവര് ചെയ്യിപ്പിച്ച് ഇപ്പല്ല റോങ് പരിപാടി. നിങ്ങൾ ആലോചിച്ചു, ആക്കോട് പരിപാടി കഴിഞ്ഞിട്ട് ആദ്യം വിളിച്ചാൽ ഞങ്ങൾ ആശീർവദിച്ചാണാരാ, അത് പേരോടത്തിലാണ് സത്താതിയാണ്. നിങ്ങൾ റോങ് പരിപാടി എന്ന് പറയുമ്പോ അത് അയാൾ ചെയ്യിപ്പിച്ചല്ല എന്ന് മനസ്സിലാക്കരുത്. ആ തഴുതിയിൽ നിന്ന് വിളിച്ചിട്ടാണ് കണ്ടുപോലെ ആശംസ അർപ്പിച്ചത്. നോക്കൂ നിങ്ങള്, ആക്കോട് സംഭവിച്ചതെന്താ? ആക്കോട് ആരുടെ മുടിക്കാ സ്വീകരണം നൽകിയത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒന്ന് പറഞ്ഞോട്ടെ. ആക്കോട് ഇവരുടെ സമ്മേളനത്തിൽ സലാൽ ബദറു ചൊല്ലി മൗലായ ചൊല്ലിയൊക്കെ ചൊല്ലി സ്വീകരിച്ചാനയിച്ചത് ആരുടെ മുടിയായിരുന്നു എന്ന് ആദ്യം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് അവര് സ്വീകരണത്തിന്റെ ഊക്കും കൂടി നമുക്ക് കാണണം. ആദ്യം പൊന്മള പറയട്ടെ. അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ മൗലികൊക്കെ ചെല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളെന്നാള് പറഞ്ഞു. ഞങ്ങളെന്നാള് നിന്നെ ഉസ്താദിന്റെ പറഞ്ഞു എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല എന്നിട്ട് ഉസ്താദിന്റെ വിഷയം അറിയാം. ഞാൻ ഇന്നായിരുന്നത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വരുന്ന അമ്മു അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാവോ ഇവര് ഗാലിയവാലക്ക് ഇവര് തിരിച്ചു കൊടുത്തത്. അപ്പൊ എന്താ അത്ര മുസ്ലിം ആർപ്പിച്ചിരിക്കാൻ അമ്മുവിന്റെ മുടിയാണ് തിരിച്ചു കൊടുത്തത്. 7 മുടി ഇക്ബാൽ ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിക് സെന്ററിന് കിട്ടി.
അത് കിട്ടിയ ഉടനെ ഇവരുടെ കൂടാരത്തിൽ വല്ലാത്ത പരിഭ്രാന്തി ഉണ്ടായി. അത് ഉടനെ ഇക്ബാലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് തിരിച്ചു വാങ്ങിച്ചു. തിരിച്ചു വാങ്ങുമ്പോ 7 മുടിയും തിരിച്ചു കൊടുത്തത് കൊണ്ടുവന്ന മുടിയല്ല, നേരെ മറിച്ച് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ അടിച്ചു വാരുന്ന ഒരു പെണ്ണ്. അമ്മൂന്നൊന്നല്ല അതിന്റെ പേര്, എന്നാൽ ഇവരെ അങ്ങനെ വിളിച്ച സ്ഥിതിക്ക് നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം. ആ പെണ്ണിന്റെ മുടിയാണ് തിരിച്ചു കൊടുത്തത്. ഇത് ആരെ മുടിയാണെന്ന് തിരിച്ചറിയാൻ ഒരു വഴിയും ഈ സാധുക്കളുടെ മുമ്പിൽ ഇല്ലല്ലോ. നേരെ നോക്കാൻ പറ്റൂല, അത് യുക്തിവാദാണ്. ഓയം തരുവണ മുമ്പേ പത്ത് കൊടുത്തു കഴിഞ്ഞു, കത്തിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല, അത് ഹൈന്ദവ വിശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റു പരീക്ഷണങ്ങൾ ഒന്നും നടത്താൻ പാടില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇത് ആരുടെ മുടിയാണെന്ന് തിരിച്ചറിയാൻ വഴിയൊന്നുമില്ല. സാധുക്കൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുടി കൊണ്ടുപോയി നേരെ അന്ന് ആക്കോട് SSF ഒരു പരിപാടി നടക്കുന്നുണ്ട്. അടുത്തത് SSF ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്കാണ് നേരെ ഈ മുടിയുമായി ബോംബെയിൽ നിന്ന് വന്ന ഇക്ബാലിന്റെ പ്രതിനിധി നേരെ കടന്നുപോയത്. പിന്നെ അവിടെ നടന്ന കോലാഹലങ്ങൾ നിങ്ങൾ സ്ക്രീനിലൊന്ന് കണ്ടു. ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത് അതാണെങ്കിൽ അത് ഈസാ നബി ആവുകയില്ല. ഞങ്ങളത് തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ബോംബെയിൽ നിന്ന് വന്ന് വാങ്ങിയ സഹോദരനാണ് ഇത് ബോംബെക്ക്. അത് തിരിച്ചു വാങ്ങിയ ഷെയർ മുബാറക്ക് നമ്മുടെ ആ കോട്ട മതിരിച്ചിടെ ചൂസിരിക്കാണ്. മുസ്കക്കാരെ കണ്ടോളൂ. ആ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. അമ്മുവിന്റെ മുടി സ്വീകരിക്കുന്ന ഒരു ആവേശം നോക്കുന്നു. ആ പോട്ടെ, നിങ്ങൾ പരിഹസിച്ച ഷെയർ മുബാറക്ക് ഞങ്ങൾ ബഹുമാനിച്ച് കാണിച്ചു തരാം. അതാ ഞാൻ പറഞ്ഞത് അത്ഭുതം സംഭവിക്കുന്നു. പിന്നെന്താ അത്ഭുതം? ഒരമ്മൂന്റെ മുടിക്ക് തലയിൽ പതിവും മൗലായ ശല്യം ചൊല്ലിയിട്ട് വലിയ വലിയ മൗലാമാരും തങ്ങന്മാരും സ്വീകരിക്കുന്നത് അത്ഭുതം അല്ലെങ്കിൽ പിന്നെ എന്താ അത്ഭുതം? അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത്. പോട്ടെ, മുബാറക്ക് മുന്നിൽ വെച്ചിട്ട് ഉസ്താദ്മാര് വരക്കുന്നു. അത് വാങ്ങാൻ വന്ന അതിഥികളൊക്കെ നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവരും എല്ലാവരും അവിടെ ഒന്ന് ഉസ്താദ് ബാക്കി കാര്യങ്ങൾ. Sallallahu ala Muhammad Sallallahu alayhi wa sallam Ujaladis Okay, അമ്മൂന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കാം നിങ്ങൾ. ആ വലിയ വലിയ മൗലാമാരും തങ്ങന്മാരൊക്കെ ചുറ്റും കൂടി ഇരുന്നിട്ട് ഇനി ഉറുദുവിലും അറബിയിലും ബൈത്തും ദുആയും തന്നെ അല്ലാത്ത വർക്കത്താക്കപ്പെട്ട മുടി കൊടുത്ത ഞങ്ങൾ പറയുന്നു കൊടുത്തത് അമ്മൂന്റെ മുടിയാണ്. പൊന്മൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു കൊടുത്തത് അമ്മുവിന്റെ മുടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിച്ച് അത് നിഷേധിക്കാൻ വല്ല വഴിയുണ്ടോ? ആ വഴികൾ മുഴുവൻ അടച്ചു, പരീക്ഷണങ്ങൾ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴിജുദത്തുകളെയും അവിടുത്തെ കസായിസുകളെയും അടച്ചു നിഷേധിച്ചതിന്റെ ഗതികേടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ നടത്തിയിട്ടും പേരോട് അത്രമാൻ സഖാഫി പറയാണ്, എന്നാൽ ഉസ്താദ് എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീങ്ങിക്കൊള്ളാം. അത് കേട്ട് തക്ബീറിന്റെ കുറെ SSF കാരുണ്ടല്ലോ, അവർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അവര് പേരോട് അത്രമാൻ സഖാഫിയുടെ മടിക്കുത്തു കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു 2-3 കൊല്ലം മുമ്പ്. ഉസ്താദ് പറഞ്ഞല്ലോ അടിരേഖ അബുദാബിയിലുണ്ട്.
അതിരേഖ അബൂദാബിയിലുണ്ട്, അഹമ്മദ് ഖസറജിയുടെ കയ്യിലുണ്ട്. ഇതാ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് കോഴിക്കോട്ടെ പത്രസമ്മേളനത്തിൽ പ്രസ് ക്ലബിൽ ഇരുന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് വീമ്പിളക്കിയ പേരോട് അത്രാം അൻസക്കാഫിയോട് അത് കഴിഞ്ഞ് എത്ര തവണ അഹമ്മദ് ഖസറജി കേരളത്തിൽ വന്നുപോയി. ഇപ്പൊ ഓട്ടപാത്രമായിട്ട് വന്നു. ആ പാത്രത്തിലിട്ട് ആ അതിരേഖ ഒന്ന് കൊണ്ടുവന്നുകൂടായിരുന്നു ഉസ്താദ്. അതിരേഖയുടെ അഡ്രസ് ഇല്ലല്ലോ. ആ എന്തായി ചോദിക്കട്ടെ. പേരോട് അങ്ങനെ പറഞ്ഞില്ല, അതിവേഗ അബൂദാബിയുണ്ട്, ഖസറജി ഇപ്പോൾ ടൂറിലാണ്, അത് കഴിഞ്ഞ ഉടനെ അതിവേഗ നാട്ടിലെത്തിക്കും. എത്ര കൊല്ലം കഴിഞ്ഞു, എവിടെ പോയി ഉസ്താറേ അതിവേഗ? ആ അതിവേഗന്റെ വർത്താനം ഒന്ന് കേട്ടോ നിങ്ങൾ. അതായത് ആദ്യം കിട്ടിയതിന്റെ ശേഷം അതിന് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്നും മറ്റു നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സെനതും അതിന്റെ അപ്പുറത്തുള്ള സെനതും, സെനത് രണ്ട് വിധമുണ്ട്, രണ്ട് തെരതും ഉണ്ട്, രണ്ട് തെരതും കിട്ടിയതിന്റെ സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഖസറജി കൊണ്ടുവന്ന് തന്നു, അദ്ദേഹം സ്റ്റേറ്റിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന തെരത് പോലത്തെ തെരത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എട്ട് സാക്ഷി മുഖേന കൈമാറി. അതിന്റെ കള കയ്യിലുണ്ട് ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന്റെ അടിരേഖ എന്ന് പറഞ്ഞു, ഒരു ഡോക്ടർസിന് അടിരേഖ ഉണ്ടാവും, അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞാൻ വാദിച്ചത് എന്താണ് വാദിച്ചത്? അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാൽ അവർ സ്വീകരിക്കും. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തരണം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാൻ അടിരേഖ തരാനായിട്ട് സ്ഥലം പതുക്കെ പറഞ്ഞാലേ നമുക്ക് തീരുമാനാക്കാലോ. ചൂടായാണ് മൂപ്പരി പത്രപ്രവർത്തകരോട്. അങ്ങനെ അടിരേഖ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് എത്ര കാലായി. ആ പേരോട് മാന്യദേഹം ഇവിടെ വന്നല്ലോ. ഇവിടെയുള്ള SSFകാർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. കുറെ കാലമായല്ലോ അടിരേഖ എന്ന് പറഞ്ഞ് പോയിട്ട് ആ അടിരേഖ എവിടെ പോയി ഉസ്താദേ? പേരോടിനോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു അത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിൽ നിറഞ്ഞിരുന്ന ഖലീലുൽ ബുഖാരിയോട് ചോദിക്കേണ്ട അടുത്ത ചോദ്യം ഉണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചേരാ, നിങ്ങൾ ചോദിച്ചാ മതി. ഖലീലുൽ ബുഖാരി ഒരുപാട് കണക്കുകളും ഒരുപാട് പ്രൊജക്ടുകളും ഒക്കെ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഈ സമുദായത്തോട് മറുപടി പറയേണ്ട ഒരു കണക്കുണ്ട്. കാന്തപുരത്തിന്റെ കേരളയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞൊരു ആസ്ഥാന മന്ദിരമുണ്ടായിരുന്നു. കാന്തപുരത്തിന്റെ ഒരു കേരളയാത്ര സുനന്ദിനി കാലിത്തീറ്റാന്നൊക്കെ പറയുന്ന രാഘവത്തോടുകൂടി ആയിരുന്നല്ലോ കാന്തപുരത്തിന്റെ കേരളയാത്ര എന്ന് പറഞ്ഞവരാഘോഷിച്ചത്. ആ കാന്തപുരത്തിന്റെ കേരളയാത്ര തിരുവനന്തപുരത്തെത്തുമ്പോ കേരളയാത്രയുടെ സ്മാരകമെന്നോളം നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരാസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത്. ഏത് തിരുവനന്തപുരം? മന്ത്രിമാരുടെ, MLA മാരുടെ, അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഔദ്യോഗിക വസതികളുള്ള തിരുവനന്തപുരത്ത് നമുക്കൊരാസ്ഥാന മന്ദിരമുണ്ടാക്കണം. അതിനുവേണ്ടി എല്ലാ യൂണിറ്റുകളും 5000 രൂപയിൽ കുറയാത്ത ഉപഹാരം തരണമെന്ന് പറഞ്ഞ് ആ പിരിവിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹാനാണല്ലോ സാക്ഷാൽ സലാത്ത് നഗറിലെ തങ്ങള്. 5000 രൂപയുടെ ഉപഹാരം, അങ്ങനെ അന്ന് മൂപ്പര് പറഞ്ഞത്. ആ 5000 രൂപ വാങ്ങിക്കൊണ്ടുപോയി എല്ലാ യൂണിറ്റുകളിൽ നിന്നും SSFന്റെ സാധുക്കളായ പ്രവർത്തകർ കഷ്ടപ്പെട്ട് 5000 രൂപ ഉണ്ടാക്കി. എന്താ കാരണം? 5000 തികയാത്ത ആളുകൾക്ക് ഉസ്താദിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയായിരുന്നു അതിന്റെ ഡിമാൻഡ് തന്നെ. അപ്പൊ 5000 തികച്ചാലേ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ മഹാഭാഗ്യം കിട്ടാൻ വേണ്ടി എല്ലാ യൂണിറ്റുകളിൽ നിന്നും പ്രവർത്തകർ കഷ്ടപ്പെട്ട് തലകുത്തി മറിഞ്ഞ് 5000 രൂപ സമാഹരിച്ച് കാന്തപുര APM ഉപക്കർ മുസ്ലിയാർക്ക് കൊണ്ടുപോയി കൊടുത്തു. കേരളയാത്ര കഴിഞ്ഞിട്ട് എത്ര കാലമായി, എവിടെ തങ്ങളെ? നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത, നിങ്ങൾ പിരിവിന്റെ ഉദ്ഘാടനം ചെയ്ത, നിങ്ങൾ പ്രഖ്യാപനം നടത്തിയ ആ ആസ്ഥാന മന്ദിരം എവിടെ പോയി?
അതിനുവേണ്ടി പിരിച്ചെടുത്ത കോടികൾ ആരാണ് അമുക്കിയത്? ചോദിക്കണ്ടേ ഖലീൽ തങ്ങളോട്, ഖലീൽ തങ്ങൾ ചോദിക്കണ്ടേ കാന്തപുരത്തോട്. എന്നെ കണ്ടിട്ടാ ഇവിടെയുള്ള സാധുക്കളായ ഒരുപാട് ആളുകൾ പിരിവു തന്നത്, ആ കൊണ്ടുപോയ പണം നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കണ്ടേ? ആദ്യം ഖലീൽ തങ്ങൾ ആ പിരിവ് നിങ്ങളൊന്ന് കാണും. ഈ സമ്മേളനം അവസാനിക്കലോടുകൂടെ ഈ കേരളയാത്ര നിന്നുപോകാതെ എന്നെന്നും സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന് നമ്മുടെ തലസ്ഥാനത്ത് നമ്മുടെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും എല്ലാ 500 വരുന്ന IAS ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഉന്നത ഭരണാധികാരികളും നിൽക്കുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ വളരെ വിപുലമായ വളരെ ബൃഹത്തായ ഒരു ആസ്ഥാന മന്ദിരം ഈ കേരളയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് നിർമ്മിക്കേണ്ടത് കേരളയാത്രയുടെ ഭാഗമായി ഓരോ യൂണിറ്റുകളിൽ നിന്നും 5000 കുറയാത്ത ഫീസുകൾ ഉപഹാരങ്ങൾ. ഫീസ് പെട്ടെന്ന് ഓർമ്മ വരെ ഫീസാണ്, കാരണം മൂപ്പര് കാര്യമായിട്ട് ഇടപെടുന്ന ഒരു വിഷയം ഫീസിന്റെ വിഷയമാണല്ലോ. അപ്പോ ഫീസ് അത് തിരുത്തിയിട്ട് പിന്നെ 5000 കുറയാത്ത ഉപഹാരങ്ങൾ നൽകണം എന്നാണ്. 50,000 അതിലേറെയോ ഒരു കാരണവശാലും 5000 കുറയാത്ത ഒരു വലിയ സംഖ്യ ഉപഹാരമായി നൽകി തിരുവനന്തപുരത്ത് ഇതിന്റെ സ്മാരകമായി നമ്മുടെ പ്രവർത്തകർക്ക് നമ്മുടെ നേതാക്കൾക്ക് എന്താവശ്യത്തിന് തിരുവനന്തപുരത്ത് പോകുമ്പോഴും അവർക്ക് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അവർക്ക് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വിപുലമായ ഒരാസ്ഥാനമാണ് തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ മാനവികത മതി. അപ്പൊ ആ പിരിച്ചു കൊണ്ടുപോയ ഓരോ യൂണിറ്റിൽ നിന്നും 5000 വീതം തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പിരിച്ചു കൊണ്ടുപോയ പണം എവിടെ പൊന്നാര തങ്ങളെ? ആ പണം ആരാണ് അമുക്കിയത്? ആരൊക്കെയാണ് അതിൽ ഷെയർ പങ്കിട്ടെടുത്തത്? എവിടെ പോയി ആസ്ഥാന മന്ദിരം? ആ പണം നിങ്ങൾ എന്തു ചെയ്തു? ഈ സമുദായത്തോട് മറുപടി പറയണ്ടേ? ഇതുപോലെ എന്തിന്റെയൊക്കെ പേരിൽ പിരിവ് നടത്തി, പള്ളിന്റെ പേരിൽ പിരിവ് നടത്തി? ഇൻഷാല്ലാ അതിന്റെ കഥ ഞാൻ പറയാം. ഇങ്ങനെ വ്യാപകമായി തട്ടിപ്പ് നടത്തുന്ന ഒരു വിഭാഗം, അവരെ നമ്മൾ അംഗീകരിക്കരുത് എന്ന് പറയുന്നതാണോ നമ്മൾ ചെയ്യുന്ന കുറ്റം? ഇവരെ ഇനി നിങ്ങൾ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന കുറ്റം? എന്നിട്ട് ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം എന്താ? ഞങ്ങളാണ് മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടാക്കുന്നത്, ഞങ്ങളാണ് മഹല്ലത്തുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ആരാണ് ഇവിടെ മഹല്ലത്തിൽ പ്രശ്നമുണ്ടാക്കിയത്? SKSSF-കാരാണോ? കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെ ക്ഷമിച്ചും സഹിച്ചും നിന്നില്ലേ SKSSF? എന്നിട്ടും ഇനിയും ക്ഷമിച്ചു മുന്നോട്ടു പോയാൽ ഈ മാലിന്റെ അടിത്തറ തന്നെ തുടരുമെന്ന് കണ്ട നിർണായകമായ ഘട്ടത്തിലാണ് SKSSF ഇവിടെ ഇടപെട്ടത്. എപ്പോഴെങ്കിലും SKSSF ഇവിടെ പ്രശ്നം ചുട്ടിച്ചോ? സമസ്ത ഇവിടെ പ്രശ്നം ചുട്ടിച്ചോ? സകലമായ പ്രശ്നങ്ങളും സകലമായ ഹിതുലകളും ഉണ്ടാക്കുന്നത് ഇവര് തന്നെയാണ്. നമ്മുടെ മാലിന്യത്തിൽ സമാധാനപൂർണമായി 59 സമാധാനപൂർണമായി ശാന്തിയോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്ന മഹല്ലു നിവാസികളെ ഈ മാലിന്യ നിവാസികളുടെ ശമ്പളം പറ്റി, ഈ മാലിന്യത്തിലെ കമ്മിറ്റിയുടെ ശമ്പളം പറ്റി, ഈ മാലിന്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മുദരിസിന്റെ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ ഭിന്നിപ്പിച്ചതിന്റെ ചിത്രമാണ് നമ്മളിപ്പോൾ, അതിന്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ ഈ മഹല്ലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഫിത്നുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക എന്നതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. ഒരു സക്കാഫി, നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സക്കാഫി ആയിരുന്നു ഇഷ്ടക്കുപ്പി സക്കാഫി.
മൂപ്പര് ഫിത്തിനുണ്ടാക്കിയ കോലം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇവിടെയുള്ള മഹാൻ സഖാഫിയൻ ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ സഖാഫിയുടെ സംസ്കാരം മനസ്സിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാഫി തന്നെ പറഞ്ഞോട്ടെ, അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. പടച്ചോനെയും പേടിയില്ല, പടപ്പേടിയും പേടിയില്ല, അപ്പൊ പിന്നെ എന്തോ ആവാലോ. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടോ ഏയ്, നിങ്ങളറിയോ, അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടു. അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുതാന്ന. വെറുതെ പറയൊന്നുമല്ല, അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500 ഒരു അരിത്ത കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. നമ്മ നാട്ടിലെ സഖാഫികളൊക്കെ നടക്കാനിറങ്ങുമ്പോ എങ്ങനെയാണ് നടക്കാനിറങ്ങാന്ന് സഖാഫി തന്നെ പറഞ്ഞോട്ടെ. ഞാൻ എന്റെ വക ഒന്നും പറയുന്നില്ല, സഖാഫി പറഞ്ഞോട്ടെ. ഇവര് വിചാരിച്ചത് ആസിറ്റുകളുമാണ്. എന്തോ ഒരു 10 മണി ഒന്നായിട്ട് കൂടി, രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടു. 10 മണിയുടെ കൂടി ചെയ്യുന്നു വിളിച്ചു. എനിക്ക് ആദിക്കല കാരണം ഉണ്ട്, നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പൊ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടുവൊളിച്ചിട്ട് അരിയത്തില്ല. അരിഷ്ടത്തിന്റെ കുപ്പി നടുവൊളിച്ച് അരിയത്തില്ല. ആ അരന്റെ ചേടും പോലും എങ്ങനെ ഉണ്ടാവും? ആ അര പിന്നെന്തിനെങ്കിലും പറ്റുമോ? ആ അരയിലുള്ളത് പിന്നെന്തിനെങ്കിലും പറ്റുമോ? മൂപ്പര് അരിഷ്ടത്തിന്റെ കുപ്പി നടുവൊളിച്ച് അരിയത്തിരികയും. നമ്മുടെ നാട്ടിലെ സഖാഫികളൊക്കെ പ്രത്യേകം പേടിക്കണം. അവര് രാത്രി നടക്കാനിറങ്ങുമ്പോ അരയിൽ തിരുകുന്ന വസ്തു എന്താണെന്നാ മൂപ്പര് പറഞ്ഞത്? ചില അരിഷ്ടക്കുട്ടി തിരികുന്ന ആൾക്കാർ ഇങ്ങനെ കുറെ വർത്തമാനം പറയാറുണ്ട്. അതാണോ അല്ലാഹു അലം? ഏത് അരിഷ്ടാണോ? ആ എന്നിട്ടോ ഈ അരിഷ്ടക്കുട്ടി ഇവരുടെ പിന്നാലെ 10 മണി ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിച്ചാണ് നിന്നിട്ട് ഈ അരിഷ്ടക്കുട്ടിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിലെ കണ്ടിട്ട് പറഞ്ഞപ്പോ ഇവരങ്ങ് പാല് തടി വെക്കണ്ടേ. അങ്ങനെ പാല് തടി വെച്ചിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഇപ്പൊ ടൗണിൽ വന്നപ്പോ അവിടെ കൂട്ടി പൊടി വെക്കുന്നുണ്ട്. മോളോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങള് കെട്ടിയ പൊടി മുഴുവൻ വലിച്ചിട്ടുണ്ട്. ഇത്തരണ്ടാക്കുന്ന രൂപാണത്. വെറുതെ പോയി പറഞ്ഞിട്ടാണ് അവിടെ പോയി കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഇവര് പോയിട്ട് നേരത്തെയാണ് നേരത്തെ ഇയാള് കുപ്പി എറിഞ്ഞപ്പോ തന്നെ, അരിഷ്ട കുപ്പി എറിഞ്ഞപ്പോ തന്നെ പാഞ്ഞ് തടി തപ്പിയ ആളുകളെയാണ് ഇവര് പോയി നേരത്തെ അങ്ങ് തടിച്ചത്. ഇവരിങ്ങനെ കാത്തിക്കാണ്, ഒന്ന് കഴിഞ്ഞ അടുത്ത വന്നോട്ടെ, വരുന്നൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്ക. നേരത്തെ കുപ്പി എറിഞ്ഞപ്പോ തന്നെ പാഞ്ഞ് തടി തപ്പിയ ആളുകളെ പിന്നെ എങ്ങനെയാണ് ഇവര് പോയി നേരത്തെ അങ്ങ് തടിച്ചത്? അതൊന്നും ചോദിക്കാൻ പാടില്ല. പണ്ടേ നമ്മൾ പറയാറുണ്ടല്ലോ, കഥയിൽ ചോദ്യമില്ല. അപ്പൊ സഖാഫികൾ സമൂഹത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവര് സമൂഹത്തിൽ ചെയ്യുന്ന ദൗത്യം എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വേറൊരു സഖാഫി കൂടി പറഞ്ഞോട്ടെ സഖാഫികളെ കുറിച്ച്. ഇവിടെയുള്ള ആള് സഖാഫിയും കൂടി ആണല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഒന്നി പറയാൻ കാരണം. വേറൊരു സഖാഫി, സ്വാരി സഖാഫി വല്ലപ്പുഴ, തന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖാഫികളും തീരും തമ്മിലുള്ള ബന്ധം ഒന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഈ ദീനി താല്പര്യത്തിലൊക്കെ കത്തുകൾ വേറെ പോകാൻ കുറച്ച് ആൾക്കാർക്കാണ് ദീനി താല്പര്യമുള്ളത്, അവര് ആ കൂടാരം വിട്ട് ഇങ്ങോട്ട് വരും. ഇനി അവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ അതൊന്ന് പറയട്ടെ. കത്തുകൾ വേറെ കുറവാണ്. കവി എന്ന പോലെ കവി ചിന്തിക്കുന്നത് സമൂഹത്തെ പറ്റിച്ചിട്ട് എങ്ങനെ എങ്ങനെ ഒരു കാറ് നേടാം, എങ്ങനെ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാം, അവരുടെ വിദ്യാർത്ഥികളുടെ സ്വപ്നം കണ്ടതാണല്ലോ. എബിസാനെ പോലെ ഷൂസൊക്കെ ഇട്ട് സോക്സൊക്കെ വരുത്ത് വലിയ കമ്പ്യൂട്ടറൊക്കെ ഇട്ടിട്ട് നടക്കാൻ എന്താണ് അത് വഴി? അവരും പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒരു സാധനം തട്ടിപ്പറിച്ച് എത്തിങ്ങാനാന്നൊക്കെ പറഞ്ഞിട്ട് പിരിവിനായിരുന്നു. ആദ്യം ഒരു കാറാക്കി ഇപ്പൊ എന്തെങ്കിലും പോകണം, എന്നിട്ട് അതുകൊണ്ട് എങ്ങനെ പറയും? അതൊക്കെ നമ്മുടെ നാട്ടിലെ സഖാഫി അടക്കം എല്ലാ സഖാഫിമാരുടെയും പൊതുവായ ഒരു ചിത്രമാണ്. സ്വാലി സഖാഫി വല്ലപ്പുഴ തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് ദീനി താല്പര്യമുള്ള സഖാഫികൾ വളരെ കുറവാണ്, അള്ളാന്റെ തീരുമായിട്ട് ബന്ധമുള്ള ആളുകൾ വളരെ കുറവാണ്.
പഠിക്കുന്ന കാലത്ത് തന്നെ അവരെ ഏറ്റവും വലിയ ചിന്ത എന്താ, പഠിച്ച് പുറത്തിറങ്ങിയ ഉസ്താദിനെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഇങ്ങനെ കുശാലായിട്ട് ഭൗതിക ജീവിതം കഴിക്കാനല്ലാതെ ഉഗ്രവിയായ താല്പര്യവും ചിന്തയുമുള്ള സദാഫികൾ വളരെ കുറവാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചില സഖാഫികളെങ്കിലും ഇതായിട്ട് കിട്ടിയ ചില ആളുകളെങ്കിലും അത് ഒഴിവാക്കി മുന്നോട്ട് വരുന്നത്. ആ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ടല്ലാതെ ഇങ്ങോട്ട് വന്നാൽ ഭൗതികമായ എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് കരുതിയിട്ടല്ല, അതിനു വേണ്ടി ആരും ദുഃഖിയുള്ള ആരും ഇങ്ങോട്ട് വരൂല. ഭൗതികമായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുന്യവിയായ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആരും ഇങ്ങോട്ട് വരൂല. അവിടെ തന്നെ നിന്നാ അതൊക്കെ സുലഭമായി കിട്ടും. എന്നാലും അവിടെ നിന്നാൽ ആശ്രമത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായത് കൊണ്ടാണ് ഒരുപാട് സത്യം മനസ്സിലാക്കിയ സഖാഫികൾ നമ്മുടെ ഈ സത്യപാതയിലേക്ക് കടന്നു വരുന്നത്. എന്നാലും ബാക്കിയുള്ളവർക്കെന്നാൽ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം മനസ്സിലാക്കിയിട്ടും അട്ട പറ്റിപ്പിടിക്കുന്ന പോലെ അവിടെ തന്നെ പറ്റിപ്പിടിക്കാൻ കാരണം. ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വികൃതമാക്കാൻ ആത്മീയതയെ മറയാക്കി ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചത്. നമ്മൾ ഈ മുടി ബർക്കത്തിന് വേണ്ടി അവൻ കൂടി കുറച്ച് പറയണമല്ലോ. ഈ മുടി മുടിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗപ്രവേശം ചെയ്തപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഫിത്നി ഉണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന സംഘടനയായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? സമസ്ത ഉടനെ തീരുമാനമെടുക്കണമായിരുന്നു. മുടി കിട്ടിയത് കാന്തപുരത്തിന്റെ കയ്യിലാണ്. അയാൾ